മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിനു വേണ്ടിയാണോ ഇത്തരത്തിലൊരു മണി എക്സ്ചേഞ്ച് 2015 ബിനീഷ് കൊടിയേരി ആരംഭിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ബംഗളൂരുവിൽ പിടിയിലായ ലഹരി മരുന്ന് സംഘത്തിന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനീഷ് കോടിയേരിക്ക് ബന്ധമുണ്ടെന്ന വിവരം ആദ്യം പുറത്തുവിട്ടത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആയിരുന്നു. മയക്കുമരുന്ന് കേസിൽ പിടിയിലായ അനികയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് അനൂപും റജേഷ് രവീന്ദ്രനും ബിനീഷ് കോടിയേരിയുടെ അടുപ്പക്കാരനാണെന്ന മൊഴി പുറത്തുവിട്ടായിരുന്നു PK ഫിറോസ് കോടിയേരിക്കും ബിനീഷിനുമെതിരെ ആഞ്ഞടിച്ചത്. എന്നാൽ അതൊക്കെയും ഉണ്ടയില്ല വെടികളെന്നായിരുന്നു ബിനീഷിന്റെയും CPM നേതാക്കളുടെയും പാർട്ടി ന്യായീകരണ തൊഴിലാളികളുടെയും വായ്മൊഴികൾ. എന്നാൽ ആ വഴി ആദ്യം കൊണ്ട് അകത്തുപോയത് ബിനീഷ് കോടിയേരി തന്നെയായിരുന്നു. സെപ്റ്റംബർ 2 PK ഫിറോസിന്റെ വെളിപ്പെടുത്തൽ നടക്കുന്നു. ഒക്ടോബർ 29 ബിനീഷ് കോടിയേരിയെ ED അറസ്റ്റ് ചെയ്യുന്നു. നവംബർ 13 കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു. ഇങ്ങനെ പോകുന്നു ഉണ്ടയില്ല വെടികളുടെ ആഘാതം. പൂമൂടലും ശത്രു സംഹാരവും തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നെഞ്ചുപിരിച്ച് നേരിട്ട കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ മയക്കുമരുന്ന് മാഫിയ ഇടപാടിൽ തകർന്നു പോയിരിക്കുകയാണ്. ഒടുവിൽ സ്ഥാനമൊഴിയലും ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിയെ പിടിച്ചുലച്ച ഘട്ടത്തിലാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നത്. 2006 മുതൽ 2011 വരെ കേരളത്തിലെ ആഭ്യന്തര വിനോദസഞ്ചാര വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിച്ച കാലം മുതൽ അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈ വിവാദങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചുകൊണ്ടാണ് ഒടുവിൽ കോടിയേരി CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഉയരുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമനായി അറിയപ്പെട്ട കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം ഇത് പടിയിറക്കത്തിന്റെ സമയം കൂടിയാണ്. ഇനി പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കരുത്തനായി തീരുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ശക്തമായിരിക്കുകയാണ്. മാലപ്പടക്കം പോലെ പ്രതിസന്ധികൾ എത്തിയപ്പോഴും ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന കോടിയേരിക്ക് പക്ഷേ സ്വന്തം പുത്രന്മാർ നൽകിയത് തിരിച്ചടികളായിരുന്നു. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ CPMനെ മുന്നിൽ നിന്ന് നയിച്ച കോടിയേരിയുടെ പടിയിറക്കം സ്വാഭാവികമാണെന്നാണ് കരുതപ്പെടുന്നത്. മകൻ തെറ്റ് ചെയ്തതിന് അച്ഛനെന്തു പിഴച്ചുവെന്ന ക്യാപ്സൂളിൽ കൂടുതൽ കാലം നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം അവധി ആവശ്യപ്പെട്ടതും പാർട്ടി അത് അംഗീകരിച്ച് നൽകിയതും. മകൻ അഴിക്കുള്ളിലായത് മയക്കുമരുന്ന കേസിലായതിനാൽ തന്നെ കോടിയേരി മാറണമെന്ന ധാർമ്മികമായ അനിവാര്യതയായി മാറിയിരുന്നു. ഒരാൾ സൃഷ്ടിക്കുന്ന തലവേദന ഒന്നടങ്ങുമ്പോഴേക്കും മറ്റേയാൾ അതിലും വലുതുമായി എത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. 2015 കോടിയേരി ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. 3 വർഷം പൂർത്തിയാക്കി 2018 അദ്ദേഹം രണ്ടാമതും പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്രാവശ്യം വിവാദങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അദ്ദേഹത്തെ കാത്തിരുന്നത്. ബിനോയ് വൻതുക വാങ്ങി മുങ്ങിയെന്ന ദുബായ് കമ്പനിയുടെ പരാതിയായിരുന്നു കോടിയേരിയെ പിടിച്ചുകുളിക്കിയ വിവാദങ്ങളിലൊന്ന്. ജാസ് എന്ന കമ്പനിയാണ് ബിനോയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ജാസ് ഉടമ ഇസ്മായിൽ അബ്ദുദാൽ മർസൂഖി കേരളത്തിലെത്തുകയും ചെയ്തു. കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പ് നടത്തിയാണ് ഇതിൽ നിന്നും ബിനോയ് രക്ഷപ്പെട്ടത്. 2019 ബിനോയ്ക്കെതിരെ പീഡന പരാതിയുമായി ബീഹാർ സ്വദേശിനിയായ യുവതി രംഗത്തെത്തിയത് വീണ്ടും കോടിയേരിക്ക് വൻ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു. ഇത് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ലൈംഗിക ആരോപണ പരാതി കുറച്ചൊന്നുമല്ല കോടിയേരി ബാലകൃഷ്ണനെ കുഴക്കിയത്. അന്നും പക്ഷേ പാർട്ടിയും ഭാഗ്യവും കോടിയേരിക്കൊപ്പം നിന്നു. കേസ് നിയമയുദ്ധത്തിലേക്ക് നീണ്ടതോടെ കോടതി തീരുമാനിക്കട്ടെ എന്ന സാങ്കേതികത കോടിയേരിക്ക് തുണയായി. DNA ഫലം പുറത്തുവരുന്നതുവരെ ബിനോയിയെ വിശ്വസിക്കാനായിരുന്നു കോടിയേരിയുടെയും പാർട്ടിയുടെയും തീരുമാനം. 2020 അച്ഛനെ നാണക്കേടിലേക്ക് തള്ളിവിടാനുള്ള നിയോഗം ബിനീഷിനായിരുന്നു. മയക്കുമരുന്ന് കേസിലാണ് ബിനീഷ് ഉൾപ്പെട്ടത്. തുടർന്ന് കോടിയേരി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ബിനീഷിന്റെ വീട്ടിലേക്ക് ED ആദായനികുതിയും പരിശോധന നടത്തിയതോടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിക്ക് പാർട്ടി തീർത്ത എല്ലാ പ്രതിരോധവും അഴിഞ്ഞു വീണു. മകൻ ചെയ്ത തെറ്റിന് അച്ഛനെന്ത് പിഴച്ചുവെന്നും ബിനീഷ് ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് കോടിയേരിക്ക് പങ്കില്ലെന്നും പാർട്ടി അവസാന നിമിഷവും നിലപാടെടുത്തെങ്കിലും സ്ഥാനം ഒഴിയേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ PK ഫിറോസിന്റെ വെടിയേറ്റ് കോടിയേരി വീണു.